ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 12:28 വാക്യം നമുക്ക് വായിക്കാം. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മുട്ടുകൾ വിറയ്ക്കും. അതിൻ്റെ കാരണം എന്താ? സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനോട് ഏദൻ തോട്ടത്തിൽ സ്പഷ്ടമായി പറഞ്ഞൊരു വിഷയം, നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം. ഇന്നും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മത്സരിക്കുന്ന മാനവജാതി നീതിയുടെ മാർഗത്തിൽ നടന്നില്ലെങ്കിൽ അവരുടെ അന്ത്യം നിത്യം മരണമാണ്. സർവശക്തനായ ദൈവം ഈ മത്സരിക്കുന്ന ജാതി മനുഷ്യർ ജാതിയോട് പറയുന്നത്, നീതിയുടെ മാർഗത്തിൽ നടന്നാൽ ജീവൻ പ്രാപിക്കുന്ന. അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി വഴി തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ സ്വയമേ ആ തീരുമാനിക്കേണ്ടത് ആ പാതയിൽ നടക്കണോ വേണ്ടായോ. ഇന്ന് നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ബുദ്ധി അവൻ്റെ ജ്ഞാനം വിയോഗിച്ചുകൊണ്ട് താൽക്കാലിക ജീവിതത്തിന് വേണ്ടി സന്തോഷത്തിൻ്റെ ഒത്തിരി മാർഗങ്ങൾ അവൻ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ കുറച്ച് സന്തോഷത്തിന് വേണ്ടി എന്തോ ചെയ്താലും നിത്യ സമാധാനം അനുഭവിക്കണമെങ്കിൽ അവന് സ്വന്തമായി കഴിയത്തില്ല. കാരണം ദൈവമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ട്. അത് ഈ ഭൂമിയിലുള്ളപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അവൻ മെഡിക്കൽ സയൻസും സയൻസും ഉപയോഗിച്ച് മനുഷ്യൻ്റെ ജീവിതം സുഖപ്രദമാക്കുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ദൈവത്തിൻ്റെ വിരോധം മത്സരിച്ചതാ. മത്സരിച്ചെങ്കിലും സർവശക്തനായ ദൈവം തന്നെയില്ലയോ മനുഷ്യന് ഈ ജ്ഞാനം കൊടുത്തത് അവൻ്റെ പ്രയാസങ്ങൾ കുറച്ച് മാറ്റാൻ വേണ്ടി. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യനു കൊണ്ട് കഴിയുന്നില്ല, അതിന് ദൈവം സഹായം ചെയ്യുന്നില്ല. സ്വയമേ നിത്യജീവൻ അവന് പ്രാപിക്കാൻ പോലും കഴിയത്തില്ല. മനുഷ്യന് നല്ലപോലെ ഈ കാര്യം അറിയാം. പക്ഷേ സർവശക്തനായ ദൈവം ഈ മനുഷ്യൻ്റെ മുമ്പേ തുറന്നു വെച്ചിരിക്കുന്ന ഈ പാതയെ ഒന്ന് ശ്രദ്ധിച്ചേ. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്. ദൈവത്തിൻ്റെ ആ നിത്യ ന്യായവിധിയുടെ ആ അങ്ങോട്ട് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവന്റെ മാർഗം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവം തന്നെയാ ഈ മാർഗം ഒരുക്കിയത്. അവൻ്റെ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ഈ നീതിയുടെ മാർഗത്തിൽ മനുഷ്യൻ നടക്കാൻ ആഗ്രഹിച്ചാൽ അവന് ജീവൻ ലഭിക്കും. ഈ മാർഗത്തിൽ ജീവനുണ്ട്. ഈ ജീവൻ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും അവന് നടക്കുവാൻ കഴിയും. ലോക മനുഷ്യന് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോവും. പക്ഷേ ഒരു ദൈവപൈതൽ അതിനെ ഫേസ് ചെയ്ത് അതിജീവിക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം തന്നെയല്ലേ അവരെ തിരഞ്ഞെടുത്തത്, മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവളെ വിടുവിച്ചത്, മരുഭൂമി യാത്രയിൽ അവർക്ക് മന്ന കൊടുത്ത് പോഷിപ്പിച്ചത്, അവർ കനാനിൽ പ്രവേശിച്ച് ശത്രുക്കളെ ഒതുക്കി ആ കനാൻ നാട് കൈവശമാക്കിയപ്പോഴും ദൈവം മന്ന കൊടുത്തുകൊണ്ടിരുന്നു. യഹോശുവും കാലേബും ഈ യാത്രയിൽ ഈ മന്ന ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് അവർ നടന്നു. അതവരെ ബലപ്പെടുത്തി. പ്രായം ചെന്നെങ്കിലും അവർ ആത്മീയത്തിൽ ബലവാന്മാരായിരുന്നു. കാലേബിനെ ഒന്ന് നോക്കി, പ്രായം ചെന്നെങ്കിലും കനാലിൽ ചെന്നിട്ട് ഹോരേബ് മല ചോദിച്ച് മേടിച്ചതാ. മല്ലന്മാർ വസിച്ചുകൊണ്ടിരുന്ന ഹോരേബ് മല പിടിച്ചെടുത്തു.
അവൻ്റെ ശരീര പ്രായം ചെന്നതാ, ബലഹീനനാ. പക്ഷെ അകത്ത് ആ ബലമുണ്ടായിരുന്നു, ആ ധൈര്യമുണ്ടായിരുന്നു, കാരണം കർത്താവിലുള്ള ആശ്രയം. അതേസമയം മറ്റേ ഇസ്രായേൽ മക്കളെ നോക്കിയാൽ അവരും കാലേബും യോശുബോൽ അവിടെ നിന്ന് യാത്ര തിരിച്ചതില്ലയോ, പുറപുറത്തോണ്ട് അവർ മരുഭൂമിയിൽ തന്നെ തകർന്നുപോയി. അവർ സ്വയമേ ആ ജീവന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ മരണത്തെ തിരഞ്ഞെടുത്തത്. ഈ ഇസ്രായേൽ മക്കളുടെ നാശം സലോമോൻ രാജാവിന് ഒരു പാഠമല്ലയോ? സലോമോൻ രാജാവിന് ദൈവം ഒരു താക്കീതല്ലയോ കൊടുക്കുന്നത്? ഇസ്രായേൽ ജനത്തോടും ദൈവത്തിൻ്റെ താക്കീതുണ്ടല്ലോ, നീതിയുടെ മാർഗത്തിൽ നടന്നാൽ മാത്രമേ ജീവൻ ലഭിക്കത്തുള്ളൂ. ഈ മാർഗത്തിൽ നടക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിച്ച്, ഈ വചനത്തിൽ സുവിശേഷമില്ലയോ ദൈവം പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനമുണ്ട്, പഴയതും പുതിയ നിയമം രണ്ടും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ വചനം. നമ്മൾ എത്ര ശ്രദ്ധയോടെ നടക്കേണ്ടിയവരാ, അല്ലെങ്കിൽ നമുക്ക് ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമോ? നമുക്കറിയാവല്ലോ, സലോമോൻ രാജാവ് ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിച്ചില്ല, മരണത്തെ തിരഞ്ഞെടുത്തു, ദൈവത്തിൽ നിന്ന് പ്രായം ചെന്നപ്പം ദൂരെയായി. ആ മരണത്തിൻ്റെ ദുർഗന്ധം ഇന്നും നമുക്ക് ഒരു താക്കീതായിട്ടില്ലയോ ഇരിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കാം. ആ ദൈവത്തിൻ്റെ പാതയിൽ നമ്മൾ നടക്കുമ്പോൾ ആ ജീവൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ആത്മീയത്തിൽ ബലപ്പെടുന്നുണ്ടോ? ലോകമനുഷ്യർക്ക് പ്രതിസന്ധി വരുമ്പോൾ, തകർന്നു പോകുമ്പോൾ, നമ്മൾ ദൈവ പൈതലാകുമ്പോൾ നമ്മൾ തകർന്നു പോകുവാനോ അതോ ബലപ്പെട്ടിട്ട് അതിനെ അതിജീവിക്കുന്നുണ്ടോ? നമുക്ക് കർത്താവിനെ നോക്കി കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം, ആ ജീവന്റെ മാർഗത്തിൽ നടക്കാം. മറ്റോർ നമ്മുടെ ജീവിതം കണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വം കാണുമാറാകട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ അവസരത്തിനായി സ്തോത്രം, നിന്റെ വചനത്തിനായി സ്തോത്രം, ഈ ജീവന്റെ മാർഗത്തിനായി സ്തോത്രം. പിതാവെ, നിന്നെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിന്റെ ഹിതപ്രകാരം ഈ മാർഗത്തിൽ നടക്കുവാൻ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.